അടിപൊളി. അപ്പോ നമ്മുടെ താങ്കൾ പറഞ്ഞു എനിക്ക് മേലെ ഞാൻ മിണ്ടാകും. വേറെ ഒന്നുമല്ല, നമ്മളിപ്പം കൃഷ്ണവത്സവ റീജൻസിയിലല്ലേ നിൽക്കുന്നത്, നമ്മളെ കല്യാണം കഴിഞ്ഞ സ്ഥലമാണല്ലോ. അപ്പൊ നമ്മൾ അമ്പലത്തിലൊക്കെ രാവിലെ തൊഴുതു. അപ്പോ ഇങ്ങനെ റൂമിൽ വെറുതെ ഇരുന്നപ്പോ ആലോചിച്ചു, നമ്മൾ ആക്ച്വലി കല്യാണത്തിന് വന്നപ്പോഴുള്ള റൂമിലല്ല ഇപ്പൊ താമസിക്കുന്നത്, നമ്മൾ സൂട്ട് റൂം വേറെ റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ കല്യാണത്തിന് താമസിച്ച ഒരു റൂമുണ്ട്, അതെനിക്ക് ഒന്നും കൂടെ പോയി. എനിക്ക് ആ റൂം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, മേ ബി എൻ്റെ കല്യാണം മേക്കപ്പും നമ്മളെ ഫോട്ടോഷൂട്ടും എല്ലാം നടന്നത് ആ ഒരു റൂമിലായിരുന്നു. എക്സിക്യൂട്ടീവ് റൂമാണെന്ന് തോന്നുന്നു, എന്ത് റൂമാണെന്ന് എനിക്കറിയില്ല, അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. അപ്പം ഞാൻ മാഷോട് പറഞ്ഞു നമുക്ക് ആ റൂം ഒന്ന് പോയി കാണാം, പിന്നെ നമ്മളുടെ കല്യാണം നടന്ന ഹാള് ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം, പ്ലസ് ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ കുറച്ച് സമയമുണ്ട്, അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒന്ന് പോയി കണ്ട് നോക്കാം, നമുക്കൊരു മെമ്മറി ആണല്ലോ, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പങ്ക് വെച്ചൊരു സ്ഥലമല്ലേ, അപ്പം നമുക്കതൊരു മെമ്മറിയാണ്. അപ്പം നമ്മളുടെ അന്നത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമുക്കിതൊന്നും ആസ്വദിക്കാനുള്ളൊരു കംപ്ലീറ്റുള്ളൊരു മനസ്സിലല്ല നമ്മൾ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലം, നമ്മൾ കല്യാണം കഴിച്ച സ്ഥലം, കല്യാണം അമ്പലത്തിൻ്റെ ഉള്ളിലായിരുന്നു, അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിലായിരുന്നു. ഇവിടുത്തെ സ്ഥലം, ഞാൻ മേക്കപ്പ് ചെയ്ത റൂം, ഞാൻ കിടന്ന റൂം, അതൊക്കെ എനിക്കൊരു ആഗ്രഹം ഒന്നുകൂടെ കാണാൻ. അപ്പം അവർ കീ ഉണ്ടെങ്കിൽ മാത്രം നമ്മളൊന്ന് കാണണം, അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് ഞാനൊരു സജഷൻ പറഞ്ഞു. എനിക്ക് ഓരോ സ്പോട്ടും ഓർമ്മയുണ്ട്. അതായത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, നമ്മളിപ്പോ റിസെപ്ഷനിൽ ചെല്ലുകയാണെങ്കിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല. എന്റെ അമ്മ എന്ന് കിട്ടി വിളിച്ച എന്റെ നെഞ്ചിട്ടപ്പെട്ടപ്പേന്ന് അടിച്ച സ്ഥലം, എന്നെ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചായിരുന്നെങ്കിൽ ഉള്ളിൽ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു, സുഹൃത്തുക്കളെ ഭയങ്കര കരച്ചിലായിരുന്നു. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ എല്ലായിടത്തും സംസാരിച്ച് എന്താ പറയാ, ഓക്കെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോവാണ് എന്നുള്ളൊരു തോട്ട് വന്നൊരു പോയിന്റ് ഇതാട്ടോ. ഇവിടെ നിന്നാണ് എല്ലാവരും സംസാരിച്ച് യാത്രയൊക്കെ പറഞ്ഞ സ്ഥലം, ഈ റിസെപ്ഷന്റെ സെന്റർ. ഞാൻ അവരടുത്തും ചോദിച്ചോട്ടെ, അല്ല 307 നമ്മള് ഹാളിന്റെ തൊട്ട് താഴെ, അല്ലെ ബാങ്കറ്റ് ഹാളിന്റെ തൊട്ട് താഴെയുള്ള ഇതാണ് നമ്മുടെ സുജിത്. മിസ്റ്റർ സുജിത് ഒരു ഹായ് പറഞ്ഞേക്കൂ. ഇദ്ദേഹം നമ്മളുടെ കല്യാണം അദ്ദേഹത്തിന്റെ പേര് അനിയാക്കി നടത്താൻ ഒരു പ്രധാന പങ്കുവെച്ച മനുഷ്യനായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു കണ്ണനായിട്ട് ഏറ്റവും കൂടുതൽ കോണ്ടാക്ട്, എന്റെ അനിയനായിട്ട് ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നോണ്ടിരുന്ന ആളായിരുന്നു സുജിത്. 307 ആ അടുത്ത റൂം, അല്ല അതൊന്നും എനിക്കറിയില്ല, അതായത് ഇറങ്ങി റൈറ്റ് സൈഡില് ലാസ്റ്റ് റൂം. ലാസ്റ്റ് ഫീ കിട്ടിയിട്ടുണ്ട്, ആ റൂം തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. നീ കണ്ടു കഴിഞ്ഞാൽ അറിയും അവര് പറയുന്ന റൂമും ഞാൻ പറയുന്ന റൂമും ഒന്നാണോ എന്നുള്ളത്. അയ്യയ്യേ മച്ചമ്പേ നടറിഞ്ഞേ മച്ചമ്പേ, അയ്യേ മച്ചമ്പേ നടറിഞ്ഞേ. ബൈ ദ വേ ഒരു കാര്യം പറയാൻ മറന്നു, ഞാൻ 308 താമസിച്ചത്. അപ്പൊ 308 208 ഒക്കെ ഓക്യുപൈഡ് ആണ്. അപ്പൊ അത് കാരണം നമ്മള് 108 തൽക്കാലം ഡെമോ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതായിരുന്നു ഞാൻ എന്റെ കല്യാണത്തിന്റെ തലേദിവസം താമസിച്ചുള്ളൂ. ഞങ്ങൾ ഉറങ്ങിയില്ല, ഞാനും നമിത്തെ മാത്രമായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആക്ച്വലി ഉറങ്ങിയില്ല, ഞങ്ങൾ ഭയങ്കര കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു 12 റൂമിലെത്തിയപ്പം, ആ താങ്കളടുത്തും പറയണം, 12 റൂമിലെത്തിയപ്പം എത്തിയപ്പോ അയ്യോ അവരടുത്ത് താങ്ക്സ് പറയണം ഭക്ഷണത്തിന്. രാത്രി ഒരു ഡിന്നർ തന്നു എനിക്ക്, ഫ്രൈഡ് റൈസും പനീറിന്റെ കറിയും ചപ്പാത്തി ഒക്കെ ആയിട്ട്, ഗംഭീര സാധനം. അത് കഴിച്ച് കുളിച്ച് നിങ്ങൾക്ക് അറിയോ ഞാൻ ബ്രഷ് എടുത്തിട്ടില്ല, കുളിക്കാനുള്ള സോപ്പ് എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. ഏതെങ്കിലും ഒരു കല്യാണ പെൺകുട്ടി എന്തെങ്കിലും റെഡി ആയിട്ട് വരാതിരിക്കില്ലല്ലോ. എന്റെ അടുത്ത് ഒന്നുമില്ല, ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പെട്ടിയും ഞാനും മാത്രമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചോദിച്ചു ചേച്ചി അതുണ്ടോ, ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നിങ്ങൾ എന്തായാലും സെറ്റ് ആക്കിക്കോളൂ. ശരിക്കും പറഞ്ഞു വെച്ചാൽ എന്റെ കല്യാണം സെറ്റ് ആയില്ലെങ്കിൽ നല്ല ഭംഗി നല്ല ഇത് കിട്ടിയതിന്റെ ഒരു പങ്ക് എന്റെ സ്റ്റൈലിസ്റ്റ് നമിത, എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അനുചേച്ചി, പിന്നെ എന്റെ ഹെയർ ചെയ്ത സുധിയേട്ടൻ, പിന്നെ എന്റെ ഫോട്ടോഗ്രാഫേഴ്സ്, പിന്നെ എന്റെ സ്നേഹം തുടങ്ങി എല്ലാവരും ആണ് കാരണക്കാരൻ കേട്ടോ. പക്ഷെ പിന്നെ താങ്കളും വൈദവി പറയാൻ മറന്നേ. പിന്നെ ഞങ്ങളെ ഫോട്ടോഷൂട്ടൊക്കെ നടന്ന ഏരിയ എന്ന് പറഞ്ഞാൽ മുകളില് ഈ ഒരു ഏരിയയിൽ മാത്രം ഞങ്ങൾ ഞങ്ങളുടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിൻസാരിയുടെ കുറച്ച് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഹിറ്റ് ആയിട്ടുള്ള എല്ലാ ഫോട്ടോസ് എടുത്ത ഒരു ഏരിയ ആണ് ഇത്.
ഇത്രയും ഒരു പോയിന്റിൽ നിന്നിട്ടാണ് നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ എന്റെ മേക്കപ്പ് ചെയ്ത സ്ഥലം, എന്താ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ മേക്കപ്പ്, ഞങ്ങളുടെ ഹെയറ്, എല്ലാ കാര്യപരിപാടികളും ഞങ്ങൾ നടത്തിയത് ഇവിടെ നിന്നായിരുന്നു. അപ്പൊ അങ്ങനെ സുഖസുന്ദരമായിട്ട് ഉറങ്ങി, നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങി ഒരു മണിക്കൂർ. എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി റെഡിയായി, കല്യാണം കഴിച്ചു, തിരിച്ചു വന്ന് ബാക്കി റെഡിയായി നേരെ ഹാളിലേക്ക് പോയി. ഇനി നമുക്ക് നമ്മളെ ഹാളിൽ പോയാലോ. ഓക്കേ, കല്യാണ ഹാളിൽ പോകാം. അപ്പൊ ഇറങ്ങിക്കോളും, ഞാൻ ക്ലോസ് ചെയ്തിട്ട് വരാം. ഇവിടെ നല്ലേ താങ്കൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ വെയിറ്റ് ചെയ്യുമ്പം എനിക്ക് തോന്നി ഇവിടെയാണ് മാഷിന്റെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നത്, എന്റെ മെയിൻ ഫോട്ടോഷൂട്ട്. ഞാൻ ആ ഫോട്ടോസ് പറ്റുമെങ്കിൽ ഈ വീഡിയോ കൂട്ടത്തിലിടാം. ഈ ഒരു പോയിന്റിലായിരുന്നു എന്നാ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറെ നേരം വെയിറ്റ് ചെയ്താണ്, അപ്പൊ ഫോട്ടോഗ്രാഫേഴ്സ് സങ്കടം തോന്നി എന്നോട്. അപ്പൊ എന്നോട് തോന്നി കുറച്ച് പോസ് ചെയ്യും, നമുക്ക് ഫോട്ടോ എടുക്കാം. എന്താ ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഇങ്ങനെ 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 എന്നുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ മാത്രം ഒറ്റയ്ക്ക്, ബാക്കിയുള്ള എല്ലാ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ പയ്യനൊക്കെ കാലവും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷെ ഒറ്റയ്ക്ക് നടന്ന് ഇവിടെ എത്തി. ഇവിടെ എത്തിയതിനു ശേഷം എല്ലാവരും എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. കല്യാണ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. താങ്ക് യു സുജിത്ത്. ഇതാണ് ഞങ്ങളുടെ കല്യാണം നടന്ന ഹാൾ. എങ്ങനെയുണ്ട് അയ്യോ, എന്തൊരു സന്തോഷം കേട്ടോ എനിക്ക് ഇതിലെ കൂടെ ഇരുന്ന് നമ്മൾ ഇത് നടന്നു വന്ന്. എനിക്കിതൊന്നും എനിക്ക് ആക്ച്വലി ആളുകളെ സത്യം പറയട്ടെ, ഞാൻ ഏതൊരു മൂഡിലായിരുന്നു എന്നറിയോ, ഞാൻ എന്തോ ഒരു ഷൂട്ട് ചെയ്യാൻ പോണു, ഷൂട്ട് ചെയ്ത് റിലാക്സ് ചെയ്ത് ഷൂട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എൻ്റെ മെയിൻ കാരണം നിങ്ങൾ തന്നെ കേട്ടോ. കൃഷ്ണവത്സരത്തിൽ ഓരോരുത്തർക്കും സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും അവരാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, എനിക്ക് എൻ്റെ കല്യാണത്തിന് ഡെക്കറേറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഇഷ്ടമായ സ്റ്റേജ് ഇതാണ്. ഞങ്ങൾ വിചാരിച്ച രീതിയിലല്ലായിരുന്നു ഡെക്കറേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു ഡിസപ്പോയിൻമെൻറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഉള്ളത്തെ മാത്രം ഞങ്ങൾക്ക് ഒരു ഡെക്കോർ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നു, ഫ്രണ്ടിലൊക്കെ ഓക്കെ ആയിരുന്നു. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സ്റ്റേജ് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര രസമുള്ളൊരു കൃഷ്ണനായിരുന്നു. എന്താ പറയുക, ഇവിടെയാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഞങ്ങളുടെ ജീവിതം മാറ്റി മറിച്ച സ്ഥലം, അതായത് കല്യാണം വീട്ടിൽ സ്ഥലം എന്ന് പറയുന്നുള്ള ഹാൾ. ഇതിനെന്തെങ്കിലും പേരുണ്ടോ ഈ ബാങ്ക്വറ്റ് ഹാളിന്? വേറൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ മെയിൻ വലിയ ഹാൾ കേട്ടോ. ഓൾമോസ്റ്റ് എത്ര ഉണ്ട് സീറ്റിംഗ് കപ്പാസിറ്റി? 300 ആണല്ലേ. 300 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇന്ന് നമുക്ക് പക്ഷെ കോവിഡ് ആയത് കാരണം നമ്മൾ ആകെ 90 പേരോ അല്ല 190 പേരോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. നമുക്ക് നിയർലി 200 ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു റഷ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല തീരെ. അപ്പോ ഇതാണ് അത്യാവശ്യം ഗുരുവായൂർ. നമ്മൾ ഒരിക്കലും ഒരു 1000 പേരൊന്നും വന്നിട്ട് ഒരു കല്യാണം നടക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് മാക്സിമം ഒരു 350 ഇപ്പൊ ഫ്ലോട്ടിംഗ് ആണെങ്കിലൊക്കെ 500 ഒക്കെ പറ്റുന്നുണ്ടാവില്ലേ. ഫ്ലോട്ടിംഗ് ആണെങ്കിൽ ഒരു 500-600 ഒക്കെ ഇതിലൊക്കെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം വലിയ ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോ ഇതാണ് നമ്മളുടെ ആ ഒരു ഹാള്. ഞാൻ എൻ്റെ വീഡിയോ ഒന്നും കൂടെ കാണും. പക്ഷേ എന്തിനാന്നറിയോ, ഒന്നും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അതൊരു പ്രത്യേകതരം ഫീൽ ആട്ടോ. നമ്മൾ കല്യാണം കഴിഞ്ഞ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമായിട്ടൊരു സ്ഥലത്ത് നമ്മൾ വീണ്ടും പോകുമ്പോൾ എന്താ, ഇത്രയും വലിയ ഒരു ഡൈനിങ് ഏരിയ ആണ്. അതായത് നമുക്ക് ഭക്ഷണം ഇതാ അറ്റ മുതൽ ഈ അറ്റം വരെയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഫ്ലോട്ടിംഗ് ആണെങ്കിലും നിറയെ ആൾക്കാരെ ഇവരെ നമുക്ക് അഷ്യൂർ ചെയ്തിട്ടൊരു കാര്യം അതായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ സമയം കോവിഡ് കൂടുവോ കുറയുമോ ഒന്നും അറിയില്ല. ആ ഒരു ടൈമിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാള്. അപ്പോൾ നമ്മളിവിടുത്തെ ഒന്ന് കോവിഡ് സിറ്റുവേഷൻ മാറുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആളുകൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ഡൈനിങ് ഏരിയ നല്ലതാണ്. ഓൾമോസ്റ്റ് ഒരു 90+100 ആണ് തോന്നുന്നത് അല്ലേ. 90 അല്ലേ നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നത്? 100 പേർക്ക് അറ്റ് ടൈം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഉറപ്പ് തന്നിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കോവിഡിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ മാറി നോർമൽ ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ പേര് ഒക്യുപ്പൈ ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ കോവിഡ് ആയത് കാരണം അധികം ആർക്കും വരാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടെ പ്ലസൻ്റ് ആൻഡ് ഹാപ്പി കല്യാണമായിരുന്നു. അപ്പം ഞങ്ങൾ റൂം കണ്ടല്ലോ, ഞങ്ങൾ വന്ന വഴികളൊക്കെ കണ്ടല്ലോ. ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ച് അവസാനം റൂമിലോട്ട് പോയി ഡ്രസ്സ് മാറ്റി പിരിഞ്ഞ് താഴോട്ട് വന്ന് കരഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കല്യാണം നടന്ന സ്ഥലത്തിൻ്റെ സ്റ്റോറി, കൃഷ്ണവത്സം റിജൻസിയുടെ സ്റ്റോറി. അങ്ങനെ ഞങ്ങളുടെ പാട്ടും
എല്ലാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവര് റെഡിയായി. അപ്പൊ ഇവിടെ നിന്ന് ചായ കുടിക്കാന്ന് വെച്ചിട്ട് താഴെ കാശി മാഷില്ലേ, വിവാഹ രജിസ്ട്രേഷൻ കഴിഞ്ഞതോടെ ഡൗൺ ആയിപ്പോയി. എന്താ മിണ്ടാത്തത് വെച്ചപ്പോഴേ, ഓ ഇനി എന്താ മിണ്ടാതാണേന്ന്. അങ്ങനെ നമ്മൾ ചായ കുടിക്കല്ലേ. മാഷ് ഹോർലിക്സ് ഓർഡർ ചെയ്തു, അപ്പൊ പുറകെ ഇങ്ങനെ ഹോർലിക്സ് ഓർഡർ ചെയ്തു. അപ്പൊ ഇതിനെന്താ പറ്റി, ഞാൻ മാത്രമായിട്ട് എന്തിനാ ചായ പറയുന്നത്, ഞാനും ഹോർലിക്സ് ഓർഡർ ചെയ്തു. ഹോർലിക്സും ഫ്രഞ്ച് ഫ്രൈസും നല്ല കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ. ഹലോ, ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. നമ്മള് മൊത്തം അന്ന് നമ്മള് കല്യാണ ടൈപ്പിലുള്ള ഒരു മാറ്റമില്ല, അത് പറഞ്ഞില്ല. ഞാൻ പറയായിരുന്നു റൂം ഒക്കെ ആണെങ്കിൽ അതേപോലെ തന്നെ ഒരു മാറ്റമില്ല, നല്ല വൃത്തിയായിട്ടുണ്ട്. അത് നമ്മളിവിടെ ശ്രദ്ധിച്ച ഏറ്റവും നല്ലൊരു കാര്യമല്ലോ. അതേപോലെ തന്നെ കല്യാണത്തിന് എങ്ങനെയാണോ വന്ന് അതേപോലെ ഒരു മാറ്റമില്ല. നിങ്ങൾ നമ്മളെ പീരിയോഡിക്കായിട്ട് മെയിൻ്റെനൻസ് ഒക്കെ അതേപോലെ അപ്പം ചെയ്തു പോകുന്നതാണ്, നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നത്. അതൊക്കെ നമ്മൾക്ക് മെയിൻ്റെനൻസിനകത്ത് ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്യാറില്ല. അപ്പോഴുള്ള പീരിയോഡിക്കായിട്ട് മെയിൻ്റെനൻസ് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഡിഫെക്ട്സ് ഉണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ അത് പക്ഷെ ഞങ്ങള് അവരുടെ താളിതാന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേച്ചി എന്റെ അടുത്ത് പറയുന്നത്, ദേവിക ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് നിങ്ങളുടെ കല്യാണം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ, അപ്പം ആ ഒരു ബന്ധം കൂടെ ഉണ്ട്. അമ്മേ ചൂട്. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയണ്ടായി, നിങ്ങളുടെ ഒരു സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കല്യാണം വളരെ ഈസി പ്രോസസ് ആയിരുന്നു. ഒരു ഷൂട്ടിന് വന്നു പോകുന്ന ഒരു ഫീൽ ആയിരുന്നു ഞങ്ങളുടെ പ്രോപ്പർട്ടി. ഗുരുവായൂർ ഉണ്ടാക്കിയത് ആത്മാർത്ഥമായിട്ട് ഞാൻ ഇതിന്റെ എല്ലാ പാർട്ട്നേഴ്സിനോടും നന്ദി അറിയിക്കുന്നു. അതെ, ഞാൻ കേട്ടു, എല്ലാ പാർട്ട്നേഴ്സിനോടും നന്ദി അറിയിക്കുന്നു. എസ്പെഷ്യലി സരത ചേച്ചി ഫാമിലി. അതെ, ഞങ്ങൾ ആക്ച്വലി പറഞ്ഞു നമ്മൾ ഇനി വരുന്ന സരത ചേച്ചിന്റെ അടുത്തും മക്കളുടെ അടുത്തും ഏഞ്ചൽ നന്നായിട്ട് പാടും. സരതേച്ചിന്റെ മോള് സിംഗറാണ്, സിംഗറാണ്, ഡാൻസറാണ്, ഒരുപാട് ഷോസ്. സരത ചേച്ചി ആണെങ്കിൽ എക്സ്ട്രാ ആക്റ്റീവ്, ഭയങ്കര ആക്റ്റീവാണ്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരാം, പക്ഷേ പ്ലാൻ ഇല്ലാതെ. അപ്പൊ ഞങ്ങൾക്ക് പക്ഷെ രജിസ്ട്രേഷൻ നീട്ടിവെക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വേഗം വന്നിട്ട് രജിസ്റ്റർ ചെയ്തേ. ഇനി ഒരു പ്രാവശ്യം സരിതച്ചൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും വന്നിട്ട് അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം അല്ലേ. തീർച്ചയായിട്ടും. ഞാനിങ്ങനെ ഒന്നും സംസാരിക്കാതെ ഫ്രഞ്ച് ഫ്രൈസ് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ലവറാണ്, വേറെ ഇങ്ങനെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെയാണ് കല്യാണത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് നടത്തിയത് കൊണ്ട് വളരെ യാദൃശ്ചികമായിട്ടാണ് ഇങ്ങോട്ട് മറ്റൊരു ഹോളാണ്. സത്യം ഞങ്ങളൊരു ഹോളിലേക്ക് ഗുരുവായൂർക്ക് ഒരു വലിയ ഹോൾ തന്നെ, ഇതേ പറഞ്ഞ മാതിരി പൈസയും കൊണ്ട് പോവാൻ ചെയ്യാൻ വേണ്ടി പോയി. നമുക്ക് അവിടെ ഇഷ്ടമായില്ല, നമ്മൾ പ്രതീക്ഷിച്ചൊരു ഫീലല്ല എന്നുള്ളത് കാരണം നമ്മൾ ഇറങ്ങി പോവാം, ഇനി തിരിച്ച് നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ മാഷ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് പോയി നോക്കൂ. അപ്പോഴാണ് കണ്ണൻ എടുത്തോണ്ട് അപ്പോൾ നമുക്കൊന്ന് ചുമ്മാ കയറി നോക്കാം എന്ന് പറഞ്ഞ അജിയേട്ടൻ പറഞ്ഞ സ്ഥലവും ഞങ്ങൾ ശരി ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാ. അങ്ങനെ കയറിയപ്പോൾ മാഷിനെ വിളിച്ചു പറഞ്ഞത് കൃഷ്ണവൽസം റെജൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, നിങ്ങൾ അവിടെ കയറിയോളൂ, ഞങ്ങൾ ഇവിടെ തന്നെയാണ് കയറിയിരിക്കുന്നത്. ഓർമ്മയില്ല,
അങ്ങനെ യാദൃശ്ചികമായിട്ട് ഞങ്ങൾ വന്നതാണ് ഞങ്ങളുടെ കല്യാണത്തിന്. ഇനി ബാക്കി പറയൂ. അത് പക്ഷെ ഒരു നല്ല ഡിസിഷൻ ആയിരുന്നു. നമ്മളെടുത്ത ഡിസിഷൻ അല്ല അത്, സാക്ഷാൽ ഗുരുവായൂരപ്പനെടുത്ത ഡിസിഷൻ. കാരണം എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ഫങ്ഷൻ ആയിരുന്നു ഇത്. ഞാൻ വെറുതെ നിങ്ങളെ ശുദ്ധിപ്പിക്കാനെന്ന് പറയുന്ന ആളാണ്, ഞാൻ അങ്ങനെ വെറുതെ ശുദ്ധിപ്പിക്കാൻ പറയുന്ന ആളാണ്. ജെനുവിൻ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വർഷങ്ങളായിട്ട് ഗുരുവായൂർ വരുന്ന ഒരാളാണ്. അപ്പോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഹോട്ടൽസ് എന്തുകൊണ്ടാണ് ഗുരുവായൂർ വരാത്തത്. ലൈക്ക് ഞാൻ മറ്റു ഹോട്ടലുകാരെ മോശം പറയുന്നതല്ല, പക്ഷെ എന്നാലും ഇത്രയും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഹോട്ടൽസ് എന്തുകൊണ്ട് വരുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു ഹോട്ടൽ നമ്മൾ അറിഞ്ഞിട്ടില്ല, വന്നത് അറിഞ്ഞിട്ടില്ല. വളരെ ആദർശമായിട്ട് നമ്മൾ ഈ കല്യാണ സീൻ വന്നപ്പോഴാണ് അറിയുന്നത്. സോ അതുകൊണ്ട് ഒരുപാട് സന്തോഷം. എന്താ പറയുന്നത്, ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ സാധിക്കട്ടെ. വെൽ മെയിൻറ്റൈൻഡ് ആണ്, ഇതുവരെ കിട്ടിയ ക്വാളിറ്റി സർവീസസ് ആണെങ്കിലും വളരെ നല്ല സർവീസ് എല്ലാം. ഫുഡ് അത് പറയാനല്ല, കല്യാണത്തിന്റെ മെയിൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് സദ്യ. അതെ, സദ്യ നമ്മൾ കുറേ പ്രാവശ്യം വിളിച്ച് പറയുന്നു. വേറൊന്നുമല്ല, നമ്മുടെ ആൾക്കാരെ എനിക്ക് സദ്യ കഴിക്കാൻ വേണ്ടിട്ടല്ല, നമ്മൾ വിളിച്ച് ഇൻവൈറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളത് അതിന്റെ മിനിമം. എസ്പെഷ്യലി കല്യാണം എന്ന് പറയുമ്പോൾ സദ്യ. അപ്പൊ അതുകൊണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, ദൈവസഹായം പിന്നെ നിങ്ങളുടെ ഒക്കെ ആ ഒരു ഇത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ബെസ്റ്റ് ആണ്, എനിക്ക് ഇത് ബെസ്റ്റ് ആണ്, ഇതുവരെ കിട്ടിയതെല്ലാം ബെസ്റ്റ് ആണ്. ഞങ്ങൾക്ക് ഞാനും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് വേറൊരു ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഹോട്ടലിനെ ചൂസ് ചെയ്തപ്പോ ഇവൻ ഞാനും മാധുനോട് ചോദിച്ചു പക്കയാണോ ഓക്കെ ആണോ, കാരണം നമുക്ക് അവയർ ആയിരുന്നില്ല ഈ ഹോട്ടലിനെ പറ്റിയിട്ട്. അപ്പൊ മാധു പറഞ്ഞു പക്കയാണ്, ഒരു ഒന്നും നോക്കാനില്ല, ഞാൻ കുറെ അന്വേഷിച്ചു ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഡബിൾ മൈൻഡോട് കൂടിയായിരുന്നു ഞാൻ ഇവിടെ വന്നത് കല്യാണത്തിന്. പക്ഷേ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ റൂംസ് ആണെങ്കിലും സദ്യ ആണെങ്കിലും സർവീസ് ആണെങ്കിലും തലേദോസ ഫുഡാണ് എല്ലാം എവറിത്തിങ് ഓസം. അതാണ് പറഞ്ഞ പോലെ ഫംഗ്ഷൻസ് ഒക്കെ ഇതേപോലെ നമുക്ക് നല്ല ഫംഗ്ഷൻ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതെ ഞാൻ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ആരും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ എനിക്ക് പൈസ തന്നിട്ടില്ല. ഞങ്ങളുടെ സന്തോഷകരമായിട്ടൊരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ചില ആൾക്കാർ ചിലപ്പോ കേൾക്കുമ്പോൾ വിചാരിക്കും പെയ്ഡ് പ്രൊമോഷൻ ആണ്, ഒരിക്കലും അല്ല. ഞാൻ സാറ്റിസ്ഫൈ, എന്റെ ഇതുവരെയുള്ള വ്ലോഗുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ എന്റെ സുഹൃത്തുക്കളും എനിക്കറിയാവുന്ന ആൾക്കാരുടെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്, അല്ലാത്തത് ഞാൻ പറയും. ഇപ്പൊ അതങ്ങനെയാണ്. സോ ഗുരുവായൂർ വരുന്നവർക്ക് ദ ബെസ്റ്റ് ഹോട്ടൽ ടു സ്റ്റേ ഇൻ. With good food, good service, എല്ലാത്തിനേക്കാളും അമ്മയൊക്കെ ഹോട്ടലിൽ ചെന്ന് അമ്മ വെളിയിൽ നിന്നൊന്നും കഴിക്കത്തൊന്നുമില്ല. ഹോട്ടലിലൊക്കെ പോകുന്ന വലിയ ബുദ്ധിമുട്ടാണ്, വീട്ടിൽ നിന്ന് വെളിയിറങ്ങാത്ത ടൈപ്പ്. മുഖത്തൊക്കെ മുഖമൊക്കെ മാറും ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോഴേക്കും. അതെ അതെ, അങ്ങനത്തെ ഒരാളാണ് അമ്മ. അമ്മ ഇവിടുന്ന് മൂന്ന് നേരം ഭക്ഷണം സുന്ദരമായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചായ കുടിയോട് കൂടി നമ്മുടെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം, എല്ലാവർക്കും കൊടുക്കും. ആർക്ക് വേണേലും വിളിക്കാം. Thank you so much. Thank you.